എൻ്റെ പേര് മേഘ ജോസ്. ഞാൻ കർമ്മൽരാം മൗണ്ട് കർമ്മൽ ഇടവകയിലെ അംഗമാണ്. എനിക്ക് മാധ്യമത്തിലൂടെയുള്ള ഈ സുവിശേഷ പ്രഘോഷത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഞാൻ എന്നും പള്ളി, അതായത് ടി വിയിലൂടെ ടെലിവിഷനിൽ വചനം പ്രഘോഷിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ വചനം പ്രഘോഷിക്കുമ്പോൾ അതിലൊരു കോൺഫിഡൻസ്, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി വചനം കേൾക്കുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാവില്ലെന്ന്, അങ്ങനെയല്ലേ? ഒരു കോൺഫിഡൻസ് വിശ്വാസമില്ലായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എന്നും പള്ളിയിൽ പോകാൻ, ചെറുപ്പം തൊട്ട് എന്നും പള്ളിയിലൊക്കെ പോകായിരുന്നു. നല്ല കുട്ടിയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് മീഡിയയിലൂടെ ഒന്നിനും വിശ്വാസമില്ലായിരുന്നു. അപ്പൊ 2000, അത് കുറെ കത്തോലിക്കർക്ക് അങ്ങനെയാണ് കേട്ടോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. 2016 എനിക്ക് സി എ ഫൈനൽ എക്സാം ആയിരുന്നു. ഞാൻ ഫൈനൽ എക്സാമിന് ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒരു ഞായറാഴ്ച നീ ഇന്നെങ്കിലും ഒന്ന് കണ്ടു നോക്ക് അഭിഷേകാഗ്നി. എൻ്റെ അമ്മ എല്ലാ ദിവസവും അഭിഷേകാഗ്നി കാണുമായിരുന്നു. പക്ഷെ ഞാൻ ഞായറാഴ്ച സമ്മതിക്കാത്തതുകൊണ്ട് അമ്മ വെള്ളിയാഴ്ച ഇരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓ, ഞാൻ കാണില്ല, അമ്മേനെ തടസ്സപ്പെടുത്തിയിരുന്നല്ലേ, ആള് ഉഷാറാളാണുള്ളത്. അപ്പം അന്ന് ഞാൻ ഇരുന്നു, മമ്മി പറഞ്ഞു ഞാൻ മനസ്സില്ല മനസ്സില്ല അവിടെ ഇരുന്നു. ഞാന് അന്ന് അച്ഛൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് മാധ്യമത്തിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തിലും പ്രാർത്ഥനയിലും ഒരുപാട് പേർക്ക് വിശ്വാസമില്ല, പക്ഷെ അതിൽ ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ടെന്ന് അച്ഛൻ അന്ന് പറഞ്ഞു. ഞാൻ, എനിക്ക് അത്ഭുതമായിപ്പോയി, അച്ഛൻ ഇത് എന്നോട് പറയുന്ന പോലെ ആയിപ്പോയല്ലോ എന്ന്. ശരിക്കും അന്ന് എനിക്കത് വളരെ പ്രചോദനമായി. അപ്പൊ ഞാൻ സി എയുടെ എക്സാമിനായിട്ട് ഇരിക്കുവായിരുന്നു. എനിക്ക് സൈനിക് സിറ്റിസ് ബാംഗ്ലൂർ ഞാൻ വന്നതിന് ശേഷം എനിക്ക് സൈനിക് സിറ്റിസ് എല്ലാ വർഷവും ഉണ്ടാവുമായിരുന്നു. ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് വരുമായിരുന്നു എനിക്ക് സൈനിക് സിറ്റിസ്. അപ്പൊ ആ അസുഖം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ സി എയുടെ എക്സാമിന്റെ സമയത്ത് ഇരിക്കുവായിരുന്നു. ഈ അസുഖം എനിക്ക് ഭയങ്കര കൂടുതലായിട്ടായി. ഒരു ഞാൻ എന്റെ മൂക്കിക്കോടെയൊക്കെ ചോര വരുന്ന അവസ്ഥയായി. മൂക്കിക്കോടെയും വായിക്കോടെയൊക്കെ ചോര വരുന്ന അവസ്ഥയായി. എനിക്കിപ്പോ പഠിക്കുന്നതിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു ദിവസം ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അസുഖവും മാറി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈ സി എ ഫൈനലിൽ പാസ്സാവാൻ പറ്റിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ എക്സാം എഴുതി. എക്സാം എല്ലാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ചില എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ മമ്മി വിളിച്ച് പറയുമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞ് കരയുമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു ജൂലൈയിൽ, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അതുപോലെ തന്നെ എനിക്ക് പിന്നീട് ഇപ്പോൾ 2 വർഷമായി എനിക്കിതുവരെ സൈനിക് സിറ്റിസ് ഉണ്ടായിട്ടില്ല. ഈശോ ആ പ്രാർത്ഥനയുടെ സമയത്ത് ടെലിവിഷന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ആ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈശോ ബ്ലെസ് ചെയ്തു. ഉച്ചത്തിൽ പറഞ്ഞ് ഹാലേലൂയ. നമ്മൾ ടെലിവിഷനിലൂടെയാണെങ്കിലും പുസ്തകത്തിലൂടെയാണെങ്കിലും യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ വചനവും സ്വീകരിച്ചാൽ ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് വചനത്തിൻ്റെ ശക്തി കൊണ്ടുമാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. വലിയ കാര്യമാണ് സംഭവിക്കുക.